എല്ലാവർക്കും സന്തോഷത്തിന്റെയും അതേപോലെ സമാധാനത്തിന്റെയും സമ്പൽസമൃദ്ധിയുടെയും നല്ല ഒരു ഓണം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നല്ല വന്നിട്ടുള്ളത്. ചെറിയൊരു വ്ളോഗ്, എൻ്റെ വീട്ടിലെ കൊച്ചൊരു ഓണം. അതേപോലെ തന്നെ ഇന്ന് തനുവിന് ആദ്യമായിട്ട് ചോറ് കൊടുക്കണം. അത് ചടങ്ങായിട്ടൊന്നല്ല, ജസ്റ്റ് ആൾക്ക് 8 മന്ത്സായി. അപ്പോൾ വേറെ ഫുഡുകളൊക്കെ കൊടുത്തുതുടങ്ങാനായിട്ട് ചോറ് ആദ്യമായിട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ. അന്ന് ഞങ്ങളുടെ കൂടെ നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ ഒരു ഓണത്തിന് നിങ്ങളെ ക്ഷണിക്കുന്നു. വളരെ കൊച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നമുക്ക് ഓണത്തിൻ്റെ വിഭവങ്ങൾ പരിചയപ്പെടാം. ആദ്യം തന്നെ അവിയല്. അത് ഇതിൻ്റെയൊക്കെ ഈസി അവീൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തനു ഉള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ എഡിറ്റ് ചെയ്ത് അങ്ങനെ ഇടാനായിട്ടുള്ള അത്ര ഒഴിവ് കിട്ടിയില്ല, അതുകൊണ്ടാണ്. പക്ഷെ ഞാൻ പിന്നീട് ഇടുന്നുണ്ട് എന്തായാലും. അപ്പോൾ ആദ്യം തന്നെ അവിയൽ, എരിശ്ശേരി, മത്തങ്ങ, കായ, പയർ, എരിശ്ശേരി, ഇത് മസാലക്കറി, ഉരുളക്കിഴങ്ങ്, ഗ്രീൻ ബീൻസ്, മസാലക്കറി, ഇത് ഇഞ്ചാമ്പുളി. ഇതിൻ്റെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയ്ക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. ഇത് ബീട്രൂട്ട് പച്ചടി, പിന്നെ ചോറ്, ഇത് പൈനാപ്പിൾ കറി. ഇതിൻ്റെ വീഡിയോ ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു ഓണത്തിന് മുൻപ് ഇടണമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. സ്പെഷ്യൽ പൈനാപ്പിൾ കറിയാണത്, പൈനാപ്പിൾ പച്ചടി കേട്ടോ. ഇത് കട്ടിക്കാളൻ, ഇത് പഴം ശർക്കരയിൽ ഇട്ടത്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എൻ്റെ 5th or 6th വീഡിയോ ആണിത്. ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ഇത് വെള്ളോലൻ, ഇത് വെള്ളരിക്ക പച്ചടി, ഇത് ക്യാബേജും ക്യാരറ്റും ഗ്രീൻ ബീൻസും, ഒരു ഉപ്പേരി, ഇത് ഒരു മെഴുക്ക് പുരട്ടി, കൂട്ടുപ്പേരി എന്ന് പറയും. കായ, ചേന, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്. ഞാൻ കായും ക്യാരറ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഉരുളക്കിഴങ്ങും ചേനയും കൂടെ ആഡ് ചെയ്യുന്നുള്ളൂ. സദ്യയിലൊക്കെ ഉണ്ടാവുന്ന ഒരു കൂട്ടുപ്പേരിയാണിത്. സാമ്പാർ, പിന്നെ ഞാൻ മുൻപിട്ട വീഡിയോയില് നമ്മുടെ ഹോം മെയ്ഡ് 4 നുറുക്ക്, വട്ടുപ്പേരി, ശർക്കര ഉപ്പേരി, പപ്പടം. ഇനി മെയിൻ ഐറ്റമാണ് നമ്മുടെ പാലട. ഇത് പാലട ഞങ്ങൾ ഉണ്ടാക്കിയതല്ല കേട്ടോ, ഞങ്ങൾ കണ്ണൻ സമയം, അതായത് അമ്പി സമയം, അവിടെ നിന്ന് ഞങ്ങൾ മേടിച്ചതാണ്. പായസം ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചു. പിന്നെ രസം, പിന്നെ സംഭാരം, ഒരുപാട് കറികൾ എല്ലാവരും ഉണ്ടാക്കും ഞാൻ. പക്ഷെ ഇത്രയാണ് ചെയ്തത്. പിന്നെ ഓണമൊക്കെ അല്ലേ, പിന്നെ എൻ്റെ തനുവിൻ്റെ ഫസ്റ്റ് ഓണമാണ്, അത് കാരണമാണ്. പിന്നെ ഒരു ഓണത്തിൽ നിന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സെലിബ്രേഷനാണ്. എല്ലാ മലയാളികളുടെയും ജാതി മത ഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഒന്നാണ് ഓണം. അപ്പം അതുകൊണ്ട് തന്നെയും, പിന്നെ എനിക്ക് ഈ ഓണം സ്പെഷ്യലാണ്. ഞാൻ പറഞ്ഞല്ലോ തനുവിന് ഫസ്റ്റ് ഓണാണ് തനുവിൻ്റെ. ഇന്ന് തനുവിന് ആദ്യമായിട്ട് ചോറ് കൊടുക്കണം. തനുവിന് അമ്മന്ന് വാഴയിൽ ചോറ് കൊടുക്കണം. അപ്പം ചോറ് കൊടുക്കുന്നു, വാഴയിൽ കറികൾ സെറ്റ് ചെയ്യുന്നു കാണിച്ചു. തനു ആദ്യമായിട്ട് ചോറിനാൻ പോവാണ്. ഇതാണ് എൻ്റെ അമ്മയും പാപ്പയും. അമ്മ അപ്പം ഹായ് പറ, ഹായ്. അമ്മ ഭയങ്കര ഷൈയാണ് കാണാനായിട്ട്. അപ്പം തനുവിന് ചോറ് കൊടുക്കാൻ പോവാണ്.
ഓണാഘോഷമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചത്. ഞാൻ ഒരുപാട് ഡിഷസ് ഒക്കെ ഇടുന്ന വിചാരിച്ചതാണ്, പഠിച്ചതാണ്. അപ്പൊ സാറില് അടുത്ത ഓണത്തിന് നമുക്ക് ഞാൻ അടിപൊളിയായിട്ട് എല്ലാ വീഡിയോസ് ഇടുന്നതാണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമാണ് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ എന്റെ തുടർന്നുള്ള വീഡിയോയിൽ കാണാനായിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നാളെ മറ്റൊരു നല്ലൊരു വീഡിയോയിട്ട് കാണാം നമുക്ക്. അതേപോലെ വൺസ് അഗെയിൻ എല്ലാവർക്കും നല്ല സമ്പൽ സമൃദ്ധിയുടെയും വളരെ സന്തോഷപൂർവ്വമായിട്ടുള്ള, എല്ലാവരും സേഫ് ആയിട്ടുള്ള നല്ലൊരു ഹൃദയം നിറഞ്ഞ ആശംസകൾ.